ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ISRO പരീക്ഷാ തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഈ പരീക്ഷാ തട്ടിപ്പിന് പിന്നിലെ മുഖ്യപ്രതി ഹരിയാന സ്വദേശിയായ കോച്ചിംഗ് സെന്റർ നടത്തിപ്പുകാരനാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ ഹരിയാന സ്വദേശികൾ സ്ഥിരം ക്രമക്കേട് നടത്തുന്നവരാണ്. വിമാനത്തിലെത്തി പരീക്ഷ എഴുതി വിമാനത്തിൽ തിരികെ മടങ്ങാനായിരുന്നു ഇവരുടെ പദ്ധതി. മറ്റൊരാൾക്ക് വേണ്ടി ഇങ്ങനെ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതുന്നതിന് വൻ തുകയാണ് തട്ടിപ്പ് സംഘം വാങ്ങുന്നത്. എന്തായാലും അന്വേഷണം ഹരിയാനയിലേക്കും വ്യാപിപ്പിക്കുവാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ഇനി ISROയിലെ VSSC ടെക്നീഷ്യൻ തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ അമ്പരിപ്പിക്കുന്ന ഈ ഹൈടെക് കോപ്പിയടിയും ആൾമാറാട്ടവും നടത്തിയത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, പ്രതികൾ പരീക്ഷാ ഹാളിലേക്ക് പോകും മുൻപ് വയറ്റിൽ ഒരു ബെൽറ്റ് കെട്ടി അതിൽ മൊബൈൽ ഫോൺ ഘടിപ്പിച്ചു വെച്ചു. ഈ മൊബൈലിന്റെ ക്യാമറ ഭാഗം ഷർട്ടിന്റെ ബട്ടൺ ഹോളിനോട് ചേർത്ത് ഒട്ടിച്ചു വെച്ചു. ക്യാമറ ഓൺ ചെയ്ത പരീക്ഷാ ഹാളിലേക്ക് കയറി. ഷർട്ടിൽ ക്യാമറ ഘടിപ്പിച്ച ഭാഗത്തേക്ക് ചോദ്യപേപ്പർ നിവർത്തി പിടിച്ച ടീം വ്യൂവർ വഴി ഈ ചോദ്യപേപ്പറിന്റെ ദൃശ്യം അജ്ഞാത കേന്ദ്രത്തിലിരിക്കുന്ന കൂട്ടാളിക്ക് കാണിച്ചു കൊടുത്തു. ശേഷം ചെവിക്കകത്ത് വെച്ച കുഞ്ഞൻ ബ്ലൂടൂത്ത് ഇയർഫോൺ വഴി അയാൾ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരങ്ങൾ മുഖത്ത് ഭാവ വ്യത്യാസമില്ലാതെ പ്രതികൾ പേപ്പറിലേക്ക് പകർത്തി. അങ്ങനെ 80 മാർക്ക് ചോദ്യത്തിന് ഏകദേശം 70-ൽ മാർക്കിന്റെ ശരിയുത്തരം സുനിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും സ്മാർട്ട് വാച്ചും റിമോട്ടും ഉപയോഗിച്ച കോപ്പി അടിച്ചതിനായിരുന്നു ഹരിയാന സ്വദേശികളായ പ്രതികളെ ആദ്യം പിടികൂടിയത്. എന്നാൽ പിന്നീടാണ് ഈ വിരുദ്ധന്മാരുടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് ആൾമാറാട്ടം നടത്തി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മറ്റാളുകളാണ് പരീക്ഷ എഴുതാൻ എത്തിയതെന്ന് കണ്ടെത്തുന്നത്. ഇനി ഈ ഒരു തട്ടിപ്പ് പോലീസ് അറിഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, തിരുവനന്തപുരത്തെ പോലീസിന് ഹരിയാനയിൽ നിന്നും പരീക്ഷ നടന്ന ഇന്നലെ രാവിലെ ഒരു അജ്ഞാത ഫോൺ സന്ദേശം എത്തുകയായിരുന്നു. VSCയുടെ ടെക്നീഷ്യൻ ബി കാറ്റഗറിയിലുള്ള തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ ഹരിയാന സ്വദേശികൾ കോപ്പിയടിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നായിരുന്നു സന്ദേശം. ഇതോടെ പോലീസ് ഈ വിവരം പരീക്ഷാ സെന്ററുകളെ അറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പിടിക്കപ്പെടുന്നതും ഹരിയാന സ്വദേശികളായ സുമിത് കുമാർ, സുനിൽ കുമാർ എന്നിവരെ കസ്റ്റഡിയിലെടുക്കുന്നതും. എന്തായാലും പിടിയിലായവരുടെ യഥാർത്ഥ വിലാസം കണ്ടെത്താൻ ഹരിയാന പോലീസുമായി ചേർന്ന കേരള പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.